സുരേന്ദ്രൻജിക്ക് ഇനിയും ഉറക്ക പറയാനാകുമോ കൊടകര കേസുമായി ബന്ധപ്പെട്ട് ബി ജെ പിയിലേക്ക് ഒരാൾക്കും എത്തിച്ചേരാൻ കഴിയില്ലെന്ന് ബി ജെ പി അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്ന് ബി ജെ പിയുടെ ജില്ലാ ട്രഷററെ ചോദ്യം ചെയ്തത് പോട്ടെ ബി ജെ പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയെയും ഓഫീസ് സെക്രട്ടറിയെയും ചോദ്യം ചെയ്യാനായി നോട്ടീസ് കൊടുത്തിരിക്കുന്നത് പോട്ടെ ഈ കുഴൽപ്പണക്കേസിലെ പ്രധാന പ്രതികൾക്ക് തൃശൂരിൽ താമസിക്കുന്നതിന് നാഷണൽ ടൂറിസ്റ്റ് ഹോമിൽ ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി പതിനാറ് എന്നീ റൂമുകൾ എടുത്തു കൊടുത്തതും അതിൻ്റെ പൈസ കൊടുത്തതും ബി ജെ പിയുടെ തൃശ്ശൂർ ജില്ലാ ഘടകമാണ് എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ പിന്നെ എന്ത് ന്യായമാണ് സാറേ പറയാനുള്ളത് ഈ കേസിൽ അറസ്റ്റിലായ ധർമ്മരാജനും മറ്റ് രണ്ട് പ്രതികളും ഈ ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി പതിനാറ് റൂമുകളിലായി താമസിച്ചിരുന്നുവെന്ന ആ ഹോട്ടലിലെ ജീവനക്കാരൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ആ ഹോട്ടലിനുള്ള ആ റൂമിനുള്ള പൈസ കൊടുത്തതും അവരുടെ ചെല്ലും ചെലവും ഒക്കെ നോക്കിയതും ബി ജെ പിയുടെ ജില്ലാ നേതൃത്വമാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നു മറ്റൊരു ജില്ലയുടെ ട്രഷററെ മണിക്കൂറുകളോളം പോലീസ് ചോദ്യം ചെയ്തു കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഘടനാ ജനറൽ സെക്രട്ടറിയും ഓഫീസ് സെക്രട്ടറിയേയും ചോദ്യം ചെയ്യാൻ നോട്ടീസ് കൊടുത്തിരിക്കുന്നു അവർ ഒളിച്ചു നടക്കുന്നു അപ്പോഴും ബി ജെ പിയുമായി ഒരു ബന്ധവുമില്ല എന്ന് എങ്ങനെയാണ് ഈ മനുഷ്യർക്ക് ഒളിപ്പില്ലാതെ പറയാൻ സാധിക്കുന്നത് എന്നതാണ് മനസ്സിലാകാത്തത് സ്വർണ്ണക്കടത്തും ലൈഫ് മിഷൻ ഇടപാടുകളുമൊക്കെയായി സംസ്ഥാന സർക്കാരിനെയും പിണറായി വിജയനെയും ഇല്ലാ കഥകളുടെ പേരിൽ വേട്ടയാടിക്കൊണ്ടിരുന്നവരാണ് ഈ ഒരു ഗതികേടിൽ ചെന്ന് നിൽക്കുന്നത് എന്ന് ആളുവച്ചു നോക്കണം സന്ത സഹചാരിയായ പഴയ ഹാൻഡ്സ് യാത്രയിൽ വരെ കൂട്ടനുണ്ടായിരുന്ന അത് കയ്യിലേക്ക് തട്ടിക്കൊടുത്തു എന്ന് ആ ചിത്രങ്ങളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും ഒക്കെ വ്യക്തമാകുന്ന സുനിൽ നായിക്ക് എന്ന യുവമോർച്ചയുടെ പഴയ സംസ്ഥാന ട്രഷറർ ഈ കേസിലെ മുഖ്യപ്രതിയാണ് പ്രതിയാണ് ആർ എസ് എസ് നേതാവ് ധർമ്മരാജൻ പ്രതിയാണ് തൃശ്ശൂരിലെ മൂന്ന് ജില്ലാ നേതാക്കളെ ഇതിനകം ചോദ്യം ചെയ്തു അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴ ജില്ലാ ട്രഷറേയും സംസ്ഥാന സംഘടനാ സെക്രട്ടറിയെയും ഒക്കെ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് തയ്യാറായിരിക്കുന്നത് അതിനോടൊപ്പമാണിപ്പോൾ ഈ പ്രതികൾക്ക് താമസിക്കുന്നതിന് തൃശ്ശൂരിൽ ഹോട്ടലിൽ റൂം എടുത്തു കൊടുത്തത് ബി ജെ പിയുടെ ജില്ലാ നേതൃത്വമാണ് എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നത് ഈ അനധികൃതമായി തെരഞ്ഞെടുപ്പ് ചെലവിലേക്ക് എന്നുള്ള നിലയിൽ കേരളത്തിൽ വന്ന പൈസയുടെ മുക്കാൽ ഭാഗവും കേരള ബി ജെ പിയിലെ വമ്പന്മാരായ നേതാക്കന്മാരുടെ കീശയിലേക്കാണ് പോയത് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് തന്നെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ആ പോയ വഴിയിലേക്കാണ് ഇപ്പോൾ കേരളത്തിൻ്റെ കേരള പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നത് ആ വഴിയെ പോകുമ്പോൾ ഒരുപാട് വിവരങ്ങൾ പുറത്തു വരും ഒരുപാട് ചുരുളുകൾ അഴിയും അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയിലെ ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ എതിർവിഭാഗം കാത്തിരിക്കുന്നതും പണം അടിച്ചു മാറ്റിയത് അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇതിന് മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പുകളിലും ഇതുപോലെ എ ക്ലാസ് മണ്ഡലങ്ങൾക്കും എ പ്ലസ് മണ്ഡലങ്ങൾക്കും മണ്ഡലങ്ങൾക്കുമൊക്കെയായി വന്ന കോടിക്കണക്കിന് രൂപ ആ മണ്ഡലങ്ങൾ ചിലവഴിക്കാതെ പോയതിൻ്റെ ഞെട്ടിക്കുന്ന കണക്കുകൾ പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകളുടെയും കയ്യിലുണ്ട് പക്ഷേ അതൊക്കെ പുറത്തു പറഞ്ഞാൽ മോശമാകില്ലേ എന്ന് പറഞ്ഞ് അത് ഈ അനധികൃത പണമാണല്ലോ അപ്പോൾ അത് ആത്യന്തികമായി ദേശീയ ബി ജെ പിക്ക് മോശമുണ്ടാക്കുന്ന കാര്യമാണ് കംപ്ലീറ്റ് കുഴൽപ്പണമെന്ന് പറയുന്നത് ഇവരാണ് ഇ ഡി ഐയും ഗി ഡി ഐയും ഒക്കെ വച്ച് അനധികൃത സ്വത്ത് സമ്പാദനത്തിനെതിരെയൊക്കെ നാട്ടുകാരനെതിരെ കേസെടുക്കാൻ നടക്കുന്നത് അപ്പോൾ അത് പറയാ അത് മോശമാകും അത് പാർട്ടിയെ കൂടി മോശമാക്കുന്ന ഒന്നാകുമെന്നുള്ളത് കൊണ്ട് അത് പുറത്തു പറയാതിരുന്ന വിമത വിഭാഗവും ഇപ്പോൾ കൃത്യമായി കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ദേശീയ നേതൃത്വത്തിന് അവർ ഇതിനകം തന്നെ അടിച്ചുമാറ്റലിൻ്റെ കണക്കുകളൊക്കെ കൈമാറിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി എണ്ണി എണ്ണി ഇരിക്കാനുള്ള സമയമാകും എന്ന് ഏതാണ്ട് ഉറപ്പാവുകയാണ്